Hello, good evening everyone. So today we are conducting a webinar on the topic Introduction to Artificial Intelligence, Machine Learning and Deep Learning by Mr. Bijoy CP, who is a computer vision engineer at CISL. He is currently a computer vision engineer at CISL. Previously, he worked as an AI engineer at Big Little Innovations Private Limited, Bangalore. He has a 3-month experience there. And before that, he was an AI and embedded engineer at Prolific Systems and Technologies located at Cochin, Kerala. He has 2 years experience there. And even before that, he was an embedded programmer at Bots Embedded Solution located in Cochin, Kerala. He has 1 year experience there. And before that, he was a web developer at findtiny.in, Kannur, Kerala. He has 6 months experience there. So guys, here today you have a very well-experienced professional. So maximum utilize the session. I welcome Mr. Bijoy CP to the session. Hi, okay, thank you. The opportunity and nannayi kaanunu pinne ഇതിൻ്റെ കോളേജിലെ ഫസ്റ്റത്തെ സെമിനാർ പ്രസൻറ്റേഷനാണ്. പിന്നെ എൻ്റെ സാറിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ശ്രീ സാർ ഇവിടെ ഉണ്ട്. പിന്നെ താങ്ക്സ് ടു GCW അലുമിനിയം അസോസിയേഷൻ ഫോർ ദാറ്റ്. സോ ഞാനിപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്നത് സിസിൽ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഞാൻ കൂടുതലും വർക്ക് ചെയ്തത് സ്റ്റാർട്ടപ്പ് കമ്പനീസിലാണ്. സോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. കാരണം ഒരുപാട് പ്രൊജക്ട്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻഡ്യൂൺ ചെയ്യാൻ പറ്റി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ സ്റ്റാർട്ടപ്പ് ഹലോ ആമ ഓഡിബിൾ ഹലോ യെസ് സർ യു ഓഡിബിൾ ഓക്കെ. സോ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രൊജക്ട് നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അതാണ് എൻ്റെ മെയിൻ ഒരു ഗുണം. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് AI എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ തന്നെ അവരെന്താണ് ചെയ്യുക, AIയിൽ എന്തൊക്കെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, ഇങ്ങനെ ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ആദ്യമാണെങ്കിൽ എൻ്റെ കമ്പനി എന്താ ചെയ്യുന്നത്, മീൻസ് സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ്, ഞങ്ങൾ എന്താ ചെയ്യുന്നത്, പിന്നെ എൻ്റെ റോൾ എന്താണെന്ന് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അത് നമുക്ക് കുറച്ച് എല്ലാവർക്കും മനസ്സിലാവും, ഒരു ഐഡിയ ഉണ്ടാവും. എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞ വീഡിയോ ഹൈലൈറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിംഗ് വീഡിയോസിന്റെ ഹൈലൈറ്റ്സ്. സോ ടിച്ച് എന്ന് പറഞ്ഞ ഒരു ടിച്ച് ടി വി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലാണെങ്കിൽ ഗെയിമേഴ്സ് 5 to 10 hours ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം സ്ട്രീം ചെയ്യും കളിച്ചിട്ട്. സോ അതിന്റെ ഹൈലൈറ്റ്സ് ഞങ്ങൾ AI വെച്ചിട്ട് ക്രിയേറ്റ് ആണ് ചെയ്യുന്നത് വിത്തൗട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ. അല്ലെങ്കിൽ മനുഷ്യ നമ്മൾ ഹ്യൂമൻസ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു AI മോഡൽ തന്നെ ഒരു ഒരു ഹൈലൈറ്റ്സ് ഉണ്ടാക്കി തരും. ഒരു ഒരു 10 to 5 hour വീഡിയോസിന് ഒരു 30 minutes അല്ലെങ്കിൽ അതിനേക്കാളും ചെറുത് 20 അല്ലെങ്കിൽ 15 minutes ചെറിയൊരു ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളുടെ കമ്പനി ഇപ്പൊ ചെയ്യുന്നത്. സോ അതിൽ എന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് രണ്ട് പ്ലാറ്റ്ഫോമാണ്, ഒബ്ജക്ട് ഡിറ്റക്ഷനും OCR. ഇപ്പോ AI എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒബ്ജക്ട് ഡിറ്റക്ഷനാണ്. ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി ബോക്സ്, ഒരു ഇമേജ് ആണെങ്കിൽ ബൗണ്ടറി ബോക്സസ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവരും കേൾക്കുക. ഇതേ വെച്ചിട്ടാണ് നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുക, ഏതാ സെൽഫ് ഡ്രൈവിംഗ് കാർ അതുപോലത്തെ കാര്യങ്ങൾക്ക് ഈ ഒബ്ജക്ട് ഡിറ്റക്ഷൻ പോലത്തെ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ മെയിനായിട്ട് ഈ ഒബ്ജക്ട് ഡിറ്റക്ഷൻ പ്ലസ് OCR ഈ രണ്ട് മോഡൽസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഈ ഹൈലൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഒരു ഇമേജിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യുക, എന്നിട്ടാണെങ്കിൽ ഇതുപോലത്തെ വേർഡ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. സോ നമ്മുടെ ഔട്ട്പുട്ട് ഇതുപോലത്തെ വേർഡ്സ് ആയിരിക്കും. ഇതുപോലത്തെ ഈ വേർഡ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ ആ ടെക്സ്റ്റ് ആണെങ്കിൽ ഒരു ബൗണ്ടറി ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നിട്ടാണെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ ഇതുപോലത്തെ ടെക്സ്റ്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഹൈലൈറ്റ്സ് ഉണ്ടാക്കുന്നത്. സോ മെയിനായിട്ട് ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ അതിൽ കൂടുതലായിട്ട് ടെക്സ്റ്റ് വേർഡുകൾ അല്ലാത്ത ഈ ഒബ്ജക്റ്റുകൾ ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് കാണുക. സോ ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മെഷീൻ ലേണിംഗ് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക, അത് വെച്ചിട്ട് എങ്ങനെ ഈ ഹൈലൈറ്റ്സ് ഉണ്ടാക്കുക, അതുപോലത്തെ കാര്യങ്ങളാണ് ഞങ്ങളുടെ കമ്പനി മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. സോ പിന്നെ
കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരുപാട് ഫീൽഡുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ കാരണം എനിക്ക് റോബോട്ടിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത് ബിടെക്. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം മാർക്കറ്റിങ്ങിന് പോയി, പിന്നെ വെബ് അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ ഓപ്ഷനിലേക്ക് എത്തിയത്. കാരണം റോബോട്ടിക്സ് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഫീൽഡാണ് കമ്പ്യൂട്ടർ ഓപ്ഷൻ ആൻഡ് AI. സോ അങ്ങനെയാണ് ഞാൻ AI ഫീൽഡിലേക്ക് ഇത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നത്. അടുത്ത് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, പിന്നെ ടെൻസർ ഫ്ലോ ഒബ്ജക്ട് ഡിറ്റക്ഷൻ വെച്ചിട്ട് ട്രെയിനിങ് ചെയ്യേണ്ട ഒരു കാര്യം ജസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെമോയിലേക്ക് ആയിരിക്കും പോവുക. സോ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒബ്ജക്ട് ഡിറ്റക്ഷൻ എങ്ങനെ ട്രെയിൻ ചെയ്യാമെന്ന് പറയുള്ളൂ. ദെൻ വാട്ട് ഈസ് AI എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? എന്താ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? അയ്യോ സോറി, സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നില്ല അല്ലേ. ഞാൻ വിചാരിച്ചു ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓഫ് ചെയ്തായിരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ ഓഫ് ചെയ്തിട്ടുണ്ടായി. ഇപ്പൊ കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല. ഹലോ. ഹലോ. ഓക്കെ ഓക്കെ. ഞാൻ ഒബ്ജക്ട് ഡിറ്റക്ഷനും OCR കാര്യങ്ങൾ പറഞ്ഞ ഈ രണ്ട് എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു. സ്ക്രീൻ ഷെയർ ചെയ്യാൻ ജസ്റ്റ് മറന്നു. ഓക്കെ, ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇമേജ് ഉണ്ടാവും. ഈ ഇമേജിലെ ഒബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ കാണേണ്ടത്. മീൻസ് ഇതുപോലത്തെ ബൗണ്ടിങ് ബോക്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇമേജിൽ നിന്ന് ഈ ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ ഇതുപോലത്തെ കുറെ ഒരു ഇമേജിൽ തന്നെ ഒരുപാട് ഇതുപോലത്തെ ടെക്സ്റ്റുകൾ ഉണ്ടാവും. സോ ഈ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ആദ്യം ടെക്സ്റ്റ് ഫൈൻഡ് ചെയ്യുക, ടെക്സ്റ്റ് ഡിറ്റക്ഷൻ, അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റുകൾ എങ്ങനെയാണ് ടെക്സ്റ്റിനെ ആക്ച്വൽ ആയിട്ട് ഒരു ടെക്സ്റ്റ് മീൻസ് ഒരു സ്ട്രിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. സോ ഇത് രണ്ട് കാര്യങ്ങളാണ് OCR ഒബ്ജക്ട് ഡിറ്റക്ഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഞാൻ പോയ മീൻസ് കോളേജ് കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്ത കമ്പനികളുടെ ലിസ്റ്റ്. ഒരുപാട് കമ്പനിയിൽ ഒരുപാട് ഫീൽഡുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അതെന്നല്ല ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇൻട്രൊഡക്ഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, പിന്നെ പ്രിൻസിപ്പൽ ഒബ്ജക്ഷൻ, പിന്നെ ഒരു ചെറിയൊരു പ്രോജക്ടിന്റെ ഡെമോയാണ്. ദെൻ വാട്ട് ഈസ് AI എന്ന് പറഞ്ഞാൽ എന്താണ്? AI എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് AI, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്. മെയിനായിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിനെ ടീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ മെഷീൻ ഒരു പ്രോബ്ലം കാണുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ആ പ്രോബ്ലത്തെ സമീപിക്കുക, ഏകദേശം അതുപോലെ തന്നെ ഒരു മെഷീനെ കൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു PC അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ ഇന്റലിജന്റ് ആക്കുക ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി. അതാണ് ഈ AI കൊണ്ട് നമ്മൾ ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ AIക്ക് തന്നെ ഒരുപാട് സബ് ഫീൽഡുകൾ ഉണ്ട്. സോ പിന്നെ മെയിനായിട്ട് AIയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ റോബോട്ടിക്സ് ആണ്. റോബോട്ടിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ട്, ഒരുപാട് രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടൈപ്സ് ഓഫ് റോബോട്ട് ഉണ്ട്. ഇതെല്ലാം AIയുടെ ഓരോ ആപ്ലിക്കേഷൻസ് ആണ്. ദെൻ മെയിനായിട്ട് ഗോൾ ഓഫ് AI എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യുക, ദെൻ ഹ്യൂമൻ ഇന്റലിജൻസ് ഒരു ഹ്യൂമൻ്റെ ഒരു ഇന്റലിജൻസിനെ ഒരു മെഷീൻ വഴി മിമിക് ചെയ്യിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് AIയുടെ ഗോളായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രോബ്ലത്തെ ഒരു മെഷീൻ വെച്ചിട്ട് മനുഷ്യൻ എങ്ങനെയാണോ നമ്മൾ സോൾവ് ചെയ്യുന്നത് ആ രീതിയിൽ മെഷീനെ ട്രെയിൻ ചെയ്തെടുക്കുക. ദെൻ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്, സാധാരണ പ്രോഗ്രാമിങ്ങും AI പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് കേട്ട് കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ AI കൂടുതലായിട്ട് ചില പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സാധാരണ പ്രോഗ്രാമിങ്ങിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രോബ്ലം കണ്ടാലും നമ്മൾ മാത്തമാറ്റിക്കലി അത് സോൾവ് ചെയ്യും, അതിനായിട്ട് പ്രോഗ്രാം എഴുതും, ഒരു അൽഗോരിതം എഴുതും, പ്രോഗ്രാം എഴുതും, എന്നിട്ട് സോൾവ് ചെയ്യും. പക്ഷേ AIയിലാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് കുറെ അൽഗോരിതംസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു കാറ്റ് ആൻഡ് ഡോഗിന്റെ കുറെ ഇമേജസ് ഉണ്ട്. സോ അതിൽ നിന്നാണെങ്കിൽ ഒരു ഇമേജിൽ കാറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഡോഗ് ആണോ അല്ലെങ്കിൽ കാറ്റില്ല അതുപോലത്തെ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒബ്ജക്ട് ഡിറ്റക്ഷൻ്റെ ഒരു മോഡൽ എടുക്കുന്നു, നമ്മൾ ഇതുപോലത്തെ കുറെ ഇമേജസിനെ അതിലേക്ക് ട്രെയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറൊരു കാറ്റോ ഡോഗോ നിലവിൽ നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കാത്ത തന്നെ ഇമേജസ് നമ്മൾ അതിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മോഡൽ പ്രെഡിക്ട് ചെയ്യും ഇത് ഈ ഇമേജിൽ കേറ്റുണ്ടോ ഇല്ലയോന്ന്. സോ ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് AIയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഇപ്പോൾ കാറ്റ് ഡോഗ് എനിക്ക് വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യണം, ഒരു കാറ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു
മോഡലൂടെ ഉണ്ടാക്കണമെങ്കിൽ AI വെച്ചിട്ടാണെങ്കിൽ സിമ്പിളായിട്ട് ആ കാറിന്റെ കുറെ ഇമേജസ് എടുക്കുക, ഈ മോഡൽ ട്രെയിൻ ചെയ്യുക. എനിക്കാണെങ്കിൽ അതിൽ കോഡിങ്ങിനൊന്നും മാറ്റാൻ വരുത്തേണ്ടി വരില്ല. ജസ്റ്റ് ഈ മോഡൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കോഡിന് ഒരു പ്രോഗ്രാമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ അത് ട്രഡീഷണൽ നമ്മൾ കോഡിങ്ങിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പാരാമീറ്റർ മാറ്റി ഒരുപാട് കാര്യങ്ങൾ കോൺഫിഗർ ചെയ്തതിനു ശേഷം മാത്രമേ പ്രോഗ്രാം എഴുതിയിട്ട് എനിക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. സോ ഇതാണ് പ്രോഗ്രാമിംഗ് വിത്തൗട്ട് എയും പ്രോഗ്രാം വിത്ത് എയും തമ്മിലുള്ള വ്യത്യാസം. സോ പ്രോഗ്രാമിനൊരു മാറ്റം വരുത്താതെ തന്നെ മോഡൽ ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് കാര്യങ്ങൾ എഐ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എഐ ഫീൽഡിൽ ഒരുപാട് കേൾക്കുന്ന വാക്കുകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്. സോ ബേസിക് ആയിട്ട് ഞാൻ ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീനെ ഹ്യൂമൻ ബിഹേവിയർ മിമിക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് ടെക്നിക്സ് ആണ് മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ അൽഗോരിതം വെച്ചിട്ട് ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയാണെങ്കിൽ അത് മെഷീൻ ലേണിംഗ് എന്ന് പറയും. ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മെഷീൻ ലേണിംഗിന്റെ സബ്സെറ്റ് ആണ്. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആയിരിക്കും. ഈ ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതാണ് ഡീപ് ലേണിംഗ് ഉപയോഗിക്കുന്നത്. ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂറൽ നെറ്റ്വർക്കിന് തന്നെ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഇന്റർമീഡിയറ്റ് ലെയേഴ്സ് ഉണ്ടാവും, ഹിഡൻ ലെയേഴ്സ്. അതുകൊണ്ടാണ് അതൊരു ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഉണ്ടാവും, കുറച്ച് ഡേറ്റാസ് നമ്മൾ പാസ് ചെയ്യുന്നു, ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ മൂവ്മെന്റ് ആയിരിക്കും, ടെക്സ്റ്റ് ആയിരിക്കും. ഇൻപുട്ട് ഡേറ്റാസ് നമുക്ക് സെൻസർ വഴി ക്യാമറ വഴി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റാറ്റിക്കൽ ഡാറ്റ തന്നെ ഡാറ്റാബേസിൽ നിന്ന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഇതും കൊടുക്കാൻ പറ്റും, ടെക്സ്റ്റ് ഡാറ്റ അല്ലെങ്കിൽ വോയിസ് ഡാറ്റ മൈക്ക് വഴി കൊടുക്കാൻ പറ്റും. ഈ പല സെൻസേഴ്സും ഇതുപോലത്തെ കാര്യങ്ങളിലൂടെ നമുക്ക് AI മോഡലിലേക്ക് ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ആക്ഷൻസ് തന്നെ ആക്ടിവേറ്റേഴ്സ് വഴി നമുക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റും. ആക്ടിവേറ്റേഴ്സ് മീൻസ് മോട്ടർ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ടെക്സ്റ്റ് വിഷ്വൽസ്. നമുക്കിപ്പോൾ ഒബ്ജക്ട് ഡിറ്റക്ഷന്റെ വിഷ്വൽസ് നമുക്ക് ഈ ബൗണ്ടിങ് ബോക്സ് വഴി നമുക്കൊരു സ്ക്രീനിൽ കാണാൻ പറ്റും അതിന്റെ ഔട്ട്പുട്ട് എന്താണ്. സോ ഇതുപോലത്തെ രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഒരു ബേസിക് മെഷീൻ ലേണിംഗ് മോഡല് ട്രെയിൻ ചെയ്യുന്നതിന്റെ രീതിയാണ് ഇപ്പൊ കാണുന്നത്. അതിന് മെയിൻ ആയിട്ട് ലേബിൾഡ് ഡേറ്റ ആണ്. ലേബിൾഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാറ്റിന്റെയോ ഡോഗിന്റെയോ ഇമേജസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫുള്ള് തരംതിരിക്കും, കാറ്റിന്റെയും ഡോഗിന്റെയും ഇമേജസ്. ദെൻ അതിന് ബൗണ്ടിങ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസ് തന്നെ അതിനെ അനോട്ടേഷൻ എന്ന് പറയും. സോ നമ്മളാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഡേറ്റാസിനെ. സോ കുറച്ച് കാറ്റിന്റെ ഫോട്ടോസ് എടുത്തു ഒരു ഫോൾഡറിലിട്ടു, ഡോഗിന്റെ ഫോട്ടോ എടുത്തു ഒരു ഫോൾഡറിലെടുത്തു, എന്നിട്ട് ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു മോഡലിലേക്ക്, മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യും. സോ ഈ ഫീഡ് ചെയ്യുമ്പോൾ ഈ മെഷീൻ ആണെങ്കിൽ ലേൺ ചെയ്യും, ഓക്കെ ഇന്ന ഇമേജസ് അത്രയും കേറ്റിന്റെ ഇമേജസ് ആണ്, ഇന്ന ഇമേജസ് അത്രയും ഡോഗിന്റെ ഇമേജസ് ആണ്. സോ ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതം സ്വന്തമായിട്ട് മനസ്സിലാക്കും ഇന്ന ഇന്ന ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് ഡോഗ് ആണ്, ഇന്ന ഇന്ന ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് കേറ്റാണ്. സോ നമ്മൾ ഈ മോഡലിനെടുത്ത് ഒരു പ്രോഗ്രാമിലേക്ക് റൺ ചെയ്തിട്ട് ഇൻപുട്ട് ഫീഡ് ചെയ്യും. ഇൻപുട്ട് ഫീഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കേറ്റിന്റെയോ ഡോഗിന്റെയോ ഫോട്ടോസ് ഈ മോഡലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രെഡിക്ട് ചെയ്യും നമുക്ക് നമ്മളിപ്പോൾ കൊടുത്ത ഫോട്ടോ കേറ്റാണോ ഡോഗ് ആണോ. സോ ഇതാണ് ബേസിക് ആയിട്ട് ഇതിന്റെ ഒരു പ്രൊസീജർ. ലേബിൾ ഡാറ്റ ലേബിൾ ചെയ്യുക, ഒരു അൽഗോരിതത്തിലേക്ക് കൊടുക്കുക, ലേൺ ചെയ്യിക്കുക, ലേൺഡ് മോഡലിനെ എടുക്കുക, ഡാറ്റ ഫീഡ് ചെയ്യുക. സോ അത് പ്രെഡിക്ട് ചെയ്യും. പിന്നെ മെഷീൻ ലേണിംഗ് മൂന്ന് ടൈപ്സ് ഉണ്ട്, സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേബിൾഡ് ഡാറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റുഡന്റിനെ സാറ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് ഒരു ആപ്പിളിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആപ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റാ മനസ്സിലാവും. അതുപോലെ തന്നെ ലേബിൾഡ് ഡാറ്റ വെച്ചിട്ടായിരിക്കും സൂപ്പർ ലേണിംഗ് ഉപയോഗിക്കുക. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കുറെ ഡാറ്റകൾ തരും, സ്വന്തമായി നമ്മൾ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. സോ ബേസിക് ആയിട്ട് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉപയോഗിക്കുന്നത് ക്ലസ്റ്ററിംഗ് ടെക്നിക്സ് ആണ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി കുറച്ച് ഫീച്ചർ നമ്മൾ അതിൽ നിന്ന് തന്നെ, ഫോർ എക്സാമ്പിൾ കുറേ വെജിറ്റബിൾസ് നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ കേച്ച് അതിന്റെ കളറുകളായിരിക്കും. സോ കളർ വെച്ചിട്ടായിരിക്കും നമ്മൾ ആദ്യം അതിനെ സെപ്പറേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിന്റെ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിനെ വീണ്ടും തരംതിരിക്കും. സോ ഇതുപോലത്തെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് കണ്ട പാടെ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. സോ ഈ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ തരംതിരിക്കുന്നതിനാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് തന്നെ പുതിയ വേറൊരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഇതിൽ ഏതെങ്കിലും ഒരു
ക്ലസ്റ്ററിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കും, കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഷേപ്പ് വെച്ചിട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കും, വേറൊരു പുതിയൊരു ക്ലസ്റ്ററായി ക്രിയേറ്റ് ചെയ്യും. സോ അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് റോബോട്ടിക്സ് അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥാനമാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്കും റിവാർഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഉപയോഗിക്കുക. ചെസ് അതുപോലത്തെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലാണ് ഇത്, ഗെയിമൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. ലൈക്ക് ആൽഫഗോ, ഗൂഗിൾകാർ ഒരു ആൽഫഗോ ബീറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ഗോ എന്ന് പറഞ്ഞ ഒരു ഗെയിമിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ആൽഫഗോ എന്ന് പറഞ്ഞൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണെങ്കിൽ വേൾഡ് ചാമ്പ്യനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ടെക്നിക് വെച്ചിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെസ് പ്ലേ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ഓരോ ഒരു സ്റ്റേറ്റ് വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഒരു ഇത് ചെയ്യും, ഒരു സ്റ്റേറ്റിലേക്ക് ഒരു ഡിസിഷൻ എടുത്ത് മൂവ് ചെയ്യും. സോ ഒരു യൂസർ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ടാവും, ഇങ്ങനെ റിവാർഡ് സിസ്റ്റം വെച്ചിട്ടാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മെഷീൻ ലേണിംഗ് ബേസിക്സ്. മെഷീൻ ലേണിംഗിന്റെ പ്രോബ്ലം ടൈപ്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റിഗ്രഷൻ ഉണ്ട്, ക്ലസ്റ്ററിംഗ് ഉണ്ട്, അനോമലി ഡിറ്റക്ഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം, മീൻസ് കാറ്റ ഉണ്ടാവും. ഇപ്പോൾ ഒരു കാറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാവും, ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാവും. സോ ഒരു പുതിയൊരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡോഗിന്റെ ക്ലാസ്സാണോ കാറ്റിന്റെ ക്ലാസ്സാണോ, അതാണ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ സോറി റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ റിഗ്രഷൻ അതുപോലത്തെ മാത്തമാറ്റിക്കൽ അൽഗോരിതം വെച്ചിട്ട് ഇതുപോലത്തെ പുതിയ ഡാറ്റാസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലീനിയറി അതിനെ പുതിയ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡിപ്പെൻഡന്റ് വാല്യൂ ഉണ്ടാവും, ഒരു ഡിപ്പെൻഡന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അത് വെച്ചിട്ട് പ്രീവിയസ്ലി കണ്ടിട്ടുള്ള വാല്യൂ ആയിട്ട് ഒരു പ്ലെയിൻ വരച്ചിട്ട് അത് പ്രെഡിക്റ്റാ ചെയ്യുന്നത്, വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യും, അതാണ് റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ക്ലസ്റ്ററിംഗ്. ക്ലസ്റ്ററിംഗ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഓരോ ഇതുപോലെ തന്നെ അത് അൺസൂപ്പർവൈസ്ഡ് മെക്കാനിസം ആണ്. സോ നമ്മളെ ഡേറ്റാസിന് തന്നെ അതിന്റെ ഫീച്ചർ അനുസരിച്ച് ഓരോ ക്ലസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ വരുന്നത് അനോമലി ഡിറ്റക്ഷൻ. അനോമലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം സാധനം തന്നെ, നോർമലി കുറെ ഡേറ്റാസ് ഉണ്ടാവും, അനോമലിയെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉപയോഗിക്കും. സോ അതിനാണ് അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുക. പിന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതം, മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ലീനിയർ റിഗ്രഷൻ, ലീനിയർ ക്ലാസിഫിക്കേഷൻ, കെ നിയറസ്റ്റ് നെയ്ബർഹുഡ്, ഡിസിഷൻ ട്രീ, നെയ്ബേഴ്സ്, കെ മീൻസ്, സപ്പോർട്ട് വെക്റ്റർ മെഷീൻ, ഇതാണ് ബേസിക് അൽഗോരിതംസ്. സോ ഇതിന് ഡീപ്പായിട്ട് പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഈ വാക്കുകളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇതിൻ്റെ സിമ്പിൾ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇതിലും കാണാൻ പറ്റും. ഒരുപാട് വാക്കുകൾ ഇങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഡാറ്റാസ് കിട്ടും. സോ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. സോ മെയിനായിട്ട് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് സപ്പോർട്ട് വെക്റ്റർ മെഷീനാണ്. മെഷീൻ ലേണിംഗിൽ കൂടുതലായിട്ട് ഇതിന് ഉപയോഗിക്കുക, ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ ട്രീയും ചില സമയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് വളരെ കുറവായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡേറ്റാസ് ഉണ്ട്, പക്ഷെ ഫീച്ചേഴ്സ് കുറച്ച് ഇൻഡിപെൻഡന്റ്, വളരെ ചെറിയ ഫീച്ചേഴ്സ് മാത്രം യോജിച്ച് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രം മാച്ചായിട്ടുള്ള ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾ നെയ്ബേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുക. സോ ഇതുപോലത്തെ ഓരോ ഓരോ പ്രോബ്ലംസ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ അൽഗോരിതംസും നമ്മൾ അതനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെയാണ് ഏറ്റവും നല്ലൊരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, എ മോഡൽസ്. സോ ലീനിയർ ക്ലാസിഫയർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടാവും. സോ നമ്മളൊരു ഹൈപ്പർ ഒരു പ്ലെയിൻ വരയ്ക്കും, എന്നിട്ടാണെങ്കിൽ രണ്ട് ക്ലാസ്സിലേക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലാസ്സായിട്ടാണ് ഞാൻ കുറെ ഡേറ്റസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഒരു പുതിയൊരു ഒബ്ജക്റ്റ് വരുമ്പോൾ, ഒരു പുതിയൊരു ഡേറ്റ കൊടുക്കുമ്പോൾ അത് ഇതിലേത് ക്ലാസ്സിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏത് ഫീച്ചേഴ്സാണ് മാച്ച് ചെയ്യുന്നത് അതനുസരിച്ച് ഈ ഹൈപ്പർ പ്ലെയിനിന്റെ മുകളിലോട്ടാണെങ്കിൽ ആ ക്ലാസ്സിലായിരിക്കും, ഈ ഹൈപ്പർ പ്ലെയിന് എന്ന് പറഞ്ഞാൽ ഈ ഒരു വര, അതിൻ്റെ താഴെയാണെങ്കിൽ അത് ആ ക്ലാസ്സിലായിരിക്കും. സോ ഇങ്ങനെയാണ് ഒരു ലീനിയർ ക്ലാസിഫയർ ബേസിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതാണ് പല ടൈപ്പ് ഡേറ്റകളിൽ ഓരോരോ അൽഗോരിതംസ് ബിഹേവ് ചെയ്യുന്നത്. സോ ഇതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ജസ്റ്റ് വിഷ്വലൈസേഷൻസ് ആണ്. സോ ഓരോ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്
ജസ്റ്റ് ട്യൂട്ടോറിയൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഓരോ മീൻസ് ഓരോ അൽഗോരിതം ഒരു സ്പെസിഫിക് കണ്ടീഷൻസിലായിരിക്കും അതിന്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടുക. സോ ഇതുപോലത്തെ കാര്യങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് വരുന്ന പാർട്ടാണ് ഡീപ് ലേണിംഗ്. ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ മിമിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡീപ് ലേണിംഗ് ആണ്. സോ ഡീപ് ലേണിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്, റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്, LSTM ലോങ് ഷോർട്ട് ടേം മെമ്മറി നെറ്റ്വർക്ക്സ്, ദെൻ ബൈഡയറക്ഷണൽ LSTM, GANs, ജനറേറ്റീവ് അക്സസീവ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഈ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് വിഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇമേജ് ക്ലാസിഫിക്കേഷൻ, ഒബ്ജക്ട് ഡിറ്റക്ഷൻ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നത് കൺവല്യൂഷൻ നെറ്റ്വർക്ക്സ് വെച്ചിട്ടായിരിക്കും. ലോങ് ഷോർട്ട് ടൈം മെമ്മറി നെറ്റ്വർക്ക്സ് ഉപയോഗിക്കുന്നത് ആൻഡ് ബൈഡയറക്ഷണൽ LSTM ഉപയോഗിക്കുന്നത് ഈ ടെക്സ്റ്റ് ഡാറ്റ ആയിരിക്കും. സോ ഗാങ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ജനറേറ്റീവ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കുറച്ച് മുമ്പ് വളരെ പോപ്പുലർ ആയിട്ടൊരു ആപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ, പിന്നെ ഓൾഡ് ആയിട്ടുള്ള ഫോട്ടോ, പിന്നെ അങ്ങനെ മെയിലിനെ ഫീമെയിൽ ആക്കുന്ന ഇതുപോലത്തെ ടൈപ്പ് ആപ്പുകൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ ജനറേറ്റീവ് അഡ്വേഴ്സൽ ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ടാണ്, ഗാങ് വെച്ചിട്ടാണ്. പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ് കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് ബേസ് ആയിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള നമ്മളെ ബ്രെയിനിന്റെ തന്നെ ഒരു വർക്കിങ്ങിനെ മിമിക് ചെയ്തിട്ടാണ്. ഇപ്പം കാണാൻ കഴിയും ഈ റെറ്റിനയിൽ കാണുന്ന ഇമേജ് പല ടൈപ്പ് പ്രോസസ്സിങ്ങിലൂടെയാണ് ഔട്ട്പുട്ടിലെത്തുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സിമ്പിൾ വിഷ്വൽ ഫോംസ് എഡ്ജ് കോർണേഴ്സ് ആദ്യം ഡിറ്റക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെയിനിലുള്ള വേറൊരു പോർഷൻ ആണെങ്കിൽ ഇന്റേണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഫീച്ചേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യും, വിഷ്വൽ ഫീച്ചേഴ്സിനെ ഫീച്ചറിനെ ഗ്രൂപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഹൈ ലെവൽ ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യും, ഫേസ് ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ കുറച്ച് പ്രോസസ്സുകൾ നമ്മളെ ബ്രെയിൻ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഒരു ഇമേജിനെ കാണുമ്പോൾ. സോ ഇതേ കാര്യങ്ങളാണ് നമ്മളാണെങ്കിൽ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് വെച്ച് മിമിക്ക് ചെയ്യുന്നത്. സോ ന്യൂറൽ നെറ്റ്വർക്കിനും ഇതുപോലത്തെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഇതേ ഈ ലെയേഴ്സ് ആണെങ്കിൽ ഈ ബ്രെയിൻ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ മിമിക്ക് ചെയ്യാനാണ് ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റത്തെ ലെയർ ആണെങ്കിൽ ഈ എഡ്ജ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യും, ഫസ്റ്റ് ന്യൂറൽ നെറ്റ്വർക്ക് ലെയർ. ദെൻ അടുത്തതാണെങ്കിൽ ഈ നോസ് അതുപോലത്തെ കാര്യങ്ങൾ ഫീച്ചേഴ്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെയർ ആയിരിക്കും അത് ഫേസ് ആണോ അല്ലയോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുന്നത്. സോ ബേസിക് ആയിട്ട് ഈ ബ്രെയിൻ ചെയ്യുന്ന ഇതേ ഒരു മെക്കാനിസത്തെ മിമിക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് ഏകദേശം ഇതുപോലത്തെ ഈ ക്ലാസിഫിക്കേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ടൊരു ന്യൂറോൺ. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു നമ്മുടെ സാധാരണ ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു ന്യൂറോണിന്റെ ഇമേജാണ്, റൈറ്റ് സൈഡിൽ ആർട്ടിഫിഷ്യൽ ന്യൂറോണിന്റെ ഇമേജാണ്. സോ ഞാൻ ജസ്റ്റ് ആർട്ടിഫിഷ്യൽ ന്യൂറോണിന്റെ ബേസിക് വർക്കിംഗ് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു കുറെ ഇൻപുട്ട് പിൻസ് ഉണ്ടാവും, ലൈക്ക് കുറെ ഇൻപുട്ടുകൾ ഉണ്ടാവും, X0, X1, X2 അങ്ങനെ പോകും. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് കുറച്ച് വെയിറ്റിന്റെ കുറച്ച് പിൻസ് ഉണ്ടാവും. സോ ഈ ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒരിടത്തു നിന്നായിരിക്കും ഒരു ഇൻപുട്ട് വരിക. സോ അതിനെല്ലാത്തിനെയും സം ചെയ്ത് ഈ വെയിറ്റ് വെച്ച് സം ചെയ്തിട്ട് പിന്നാണെങ്കിൽ ഒരു പിന്നെ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ കൂടെ കടത്തി വിട്ടിട്ടായിരിക്കും നമുക്കാണെങ്കിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുക. പിന്നെ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു ബയസും കൂടെ ആഡ് ചെയ്യും. സോ ഇതിനെല്ലാത്തിനും ഓരോരോ ഫംഗ്ഷണാലിറ്റീസ് ഉണ്ട്. നമ്മൾ ഈ വെയിറ്റ് എത്രയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫൈൻ നമ്മൾ ഒരു മോഡൽ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ വെയിറ്റ്സ് ആണ് മാറുന്നത്. ആക്ച്വലി ഈ വെയിറ്റ്സ് മാറുന്നതനുസരിച്ച് ഏതൊക്കെ ഇൻപുട്ട് വരുമ്പോൾ അടുത്ത ഏത് ന്യൂറോണിലേക്ക് ഈ ന്യൂറോൺ ആക്റ്റീവ് ആവണോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഈ നേരത്തെ കണ്ട ഈ ഒരു ന്യൂറോണിനെ ഒരുപാട് ലെയേഴ്സിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഒരു ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് കുറച്ച് ലെയേഴ്സ് ഉണ്ടാവും. സോ അത് കഴിഞ്ഞ് കുറച്ച് ഹിഡൻ ലെയേഴ്സ് ഉണ്ടാവും, എന്നിട്ടൊരു ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവും. സോ ബേസിക്കലി ഇത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ കാറ്റർ ഡോ ക്ലാസിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻപുട്ട് ലെയറിലാണെങ്കിൽ ഈ ഇൻപുട്ട് ലെയറിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. സോ ഈ ഹിഡൻ ലെയേഴ്സിലാണെങ്കിൽ ഇത്രയും കുറെ ന്യൂറോൺസ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഔട്ട്പുട്ട് ന്യൂറോൺ ഉണ്ടാവും, താഴെ ഒരു ഔട്ട്പുട്ട് ന്യൂറോൺ ഉണ്ടാവും. സോ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊരു ഡേറ്റ എടുക്കും, ഇവിടെ ഏത് ഔട്ട്പുട്ടാണ് നമ്മൾ നേരത്തെ പറയും, അതനുസരിച്ച് ഈ ഇടയിലുള്ള ഈ ന്യൂറോൺസിനെല്ലാത്തിനെയും നമ്മൾ വെയിറ്റ്സ് ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.
അത് കഴിഞ്ഞ് ഒരു മോഡല് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് ഒരു പുതിയൊരു ഇമേജ് കൊടുക്കുമ്പോൾ ഈ ന്യൂറോൺസ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് ഏറ്റവും അവസാനം അതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് ആയിരിക്കും എത്തുക, കാറ്റ് ആണോ ഡോഗ് ആണോ. സോ നമ്മളൊരു കാറ്റിന്റെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാറ്റിന്റെ ഈ ന്യൂറോണിലുള്ള വെയിറ്റ് ആയിരിക്കും ഹൈ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ഹൈ ആയിരിക്കും ഈ ന്യൂറോൺസിന്റെ ഈ വാല്യൂ. സോ അടുത്ത ന്യൂറോണിന്റെ വെയിറ്റ് വളരെ ലോ ആയിരിക്കും. സോ ഈ രീതിയിലാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്കിംഗ് ബേസിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു ട്രെയിനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു എയുടെ ട്രെയിനിങ് മോഡൽ വർക്ക് ചെയ്യുന്നത്. സാമ്പിൾ ഡാറ്റ കളക്ട് ചെയ്യുക, ലേബിൾഡ് ഡാറ്റ ആയിരിക്കും, ദെൻ ഒരു പ്രീ പ്രോസസ് ചെയ്യുക, എന്നിട്ടാണെങ്കിൽ അതിനെ ഒരു ന്യൂറൽ നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക് പ്രൊപ്പഗേഷൻ വെച്ചിട്ട് എററുകളെല്ലാം റെക്ടിഫൈ ചെയ്യുക, എന്നിട്ട് ഈ ന്യൂറൽ നെറ്റ്വർക്ക് മോഡലിൽ തന്നെ വെയിറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്യുക. സോ ഇതാണ് ഒരു ട്രെയിനിങ് പ്രോസസ്സിലാണെങ്കിൽ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് ലെയറിൽ ഡാറ്റ കൊടുക്കുന്നു, ഔട്ട്പുട്ട് ലെയറിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ടാവും ഒരു കാറ്റിന്റെ ഇമേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ കാറ്റിന്റെ ന്യൂറോൺ ഹൈ ആക്കും. സോ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു എറർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഈ എറർ വെച്ചിട്ട് ഈ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം വെച്ചിട്ട് ഈ ന്യൂറോൺസിന്റെ വെയിറ്റ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സോ ഈ ഒരു മെക്കാനിസം വെച്ചിട്ടായിരിക്കും നമ്മളിങ്ങനെ ഈ മോഡലിനെ ട്രെയിൻ ചെയ്യുക. ഇതാണെങ്കിൽ ബേസിക് ആയിട്ട് ഒരു കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ആർക്കിടെക്ചർ ആണ്. സോ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജ് ആയിരിക്കും. സോ ഇങ്ങനെ ഒരുപാട് കൺവല്യൂഷൻ ലെയറിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എഡ്ജ്, ടെസ്റ്റർ, പിന്നെ അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒബ്ജക്റ്റിന്റെ ക്ലാസ്സിലേക്ക് നമ്മൾ തിരിക്കുക. മെയിനായിട്ട് കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്കിൽ രണ്ട് മെത്തേഡ്സ് ആണ്, രണ്ട് മെയിൻ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കൺവല്യൂഷനും പൂളിങ്ങും. സോ അത് കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ട് ഞാനിപ്പോ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്ഥിരം നമ്മൾ ഈ ഇമേജിന്റെ ഈ ക്ലാസിഫിക്കേഷൻ ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ കേൾക്കുക, ഇമേജ് ക്ലാസിഫിക്കേഷൻ, ഒബ്ജക്ട് ഡിറ്റക്ഷൻ, ഇമേജ് സെഗ്മെന്റേഷൻ. കേൾക്കുമ്പോൾ ഇതെല്ലാം ഡിഫറെന്റ് ആണെങ്കിലും ചിലപ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഇത് ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ മെയിൻ ആയിട്ട് ഡിഫർ ചെയ്യുന്നത് ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് കൊടുക്കും, ഇപ്പോൾ ലെഫ്റ്റ് സൈഡുള്ള ഈ ഇമേജ്. സോ ഈ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഡോഗ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതാണ് ജസ്റ്റ് ഇമേജ് ക്ലാസിഫിക്കേഷൻ. ഒരു ഇമേജ് കൊടുക്കുക, ആ ഇമേജിൽ ഡോഗ് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുക, അതാണ് ബേസിക് ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിന്റെ ഏത് ഭാഗത്താണ് ആ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്, ലോക്കലൈസേഷനും ഒബ്ജക്റ്റ്. ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്താണ് ഒബ്ജക്റ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് ആ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് സ്റ്റേജ് ആണ് ഒബ്ജക്ട് ഡിറ്റക്ഷനിലുള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് ഇമേജ് സെഗ്മെന്റേഷൻ. ഇമേജ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഏത് റീജിയനിൽ എത്ര പിക്സലിലാണ് ഈ ഇമേജ് ഉള്ളത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പിക്സൽ ബേസ് നമ്മൾ ആ ഇമേജിനെ സെഗ്മെന്റ് ചെയ്തെടുക്കും, അതിനാണ് ഇമേജ് സെഗ്മെന്റേഷൻ എന്ന് പറയുക. സോ ഇതാണ് ഈ മൂന്ന്, ഇമേജ് ക്ലാസിഫിക്കേഷൻ, ഒബ്ജക്ട് ഡിറ്റക്ഷൻ, ഇമേജ് സെഗ്മെന്റേഷൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് ഡീപ് ലേണിംഗ് വെച്ച് നമ്മൾ മെയിൻ ആയിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് അല്ലെങ്കിൽ ഓഡിയോ, ദെൻ കമ്പ്യൂട്ടർ വിഷൻ, ദെൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിങ്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഡോക്യുമെന്റ് അത് കൊടുത്തിട്ട് ഒരു വലിയ ഡോക്യുമെന്റ് കൊടുത്തിട്ട് അതിനാണെങ്കിൽ കൺക്ലൂഡ് ചെയ്തിട്ട് ചെറിയ ഡോക്യുമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിങ്, ഇതുപോലത്തെ കാര്യങ്ങളാണ് ഈ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് വെച്ച് നമ്മൾ മെയിൻ ആയിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്. സോ ഈ എ എന്ന് പറഞ്ഞ ഈ 2012-2011 ഈ കാലഘട്ടത്തല്ല ഉണ്ടായിരുന്നത്, വളരെ പണ്ട് തന്നെ ഈ എ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ബൂമായി വന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു പാത്ത്. ഈ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ 1974 കണ്ടുപിടിച്ച അൽഗോരിതംസ് ആണ്, അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. 1995 കണ്ടുപിടിച്ചാണ് എസ് വി എം, ദെൻ ഈ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് 1998 കണ്ടുപിടിച്ചത്, പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പുതിയ പുതിയ കുറച്ച് അൽഗോരിതംസ് ഒക്കെ വന്നു. സോ ഇതാണ് ഇതിന്റെ പാത്ത്. സോ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ എഐ കൂടുതൽ ഇങ്ങനെ ബൂമായി ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കേൾക്കാൻ തുടങ്ങിയത്, ഉപയോഗിക്കാൻ തുടങ്ങിയതിന്റെ കാരണം, ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡേറ്റ. ഇപ്പോൾ ഇന്റർനെറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അനോട്ടേറ്റഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ആൾക്കാർ തന്നെ അനോട്ടേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ സെറ്റുകൾ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ GPUs. പണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ന്യൂറൽ നെറ്റ്വർക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനാണ്, വളരെ കമ്പ്യൂട്ടേഷൻ പവറുള്ള PC
ഒരു മെഷീൻസിന് മാത്രമേ നമുക്ക് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഒക്കെ ട്രെയിൻ ചെയ്യാൻ പറ്റൂ. പക്ഷെ നമുക്ക് ഇപ്പോൾ ജി പി യുസിന്റെ വളരെ വലിയ അവൈലബിലിറ്റി ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജി പി യു അവൈലബിൾ ആയിട്ടുള്ള ഒരു പി സിയിൽ അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷനിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ ഇത് ഈ രണ്ട് കാരണങ്ങളാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഈ എ ഐ എന്ന് തുടങ്ങിയത് ബൂമായി വരാനുള്ള കാരണം. പിന്നെ അത് കഴിഞ്ഞ് അൽഗോരിതംസ്. ഇപ്പോൾ വളരെ അടുത്ത കാലത്തായിട്ട് ഒരുപാട് റിസർച്ചേഴ്സ് ഈ ഫീൽഡിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് അഡ്വാൻസ്ഡ് അൽഗോരിതംസ് ഇങ്ങനെ പോപ്പ് ചെയ്തിരുന്നുണ്ട്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇത് നടക്കുന്നുണ്ട്. സോ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ എ ഐ ഇത്രയും ബൂമാവാനുള്ള കാരണം. പിന്നെ വലിയ കമ്പനീസ് മെയിനായിട്ട് ഇതിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ആമസോൺ, ഐ ബി എം, എൻ വി ഡി, ഫേസ്ബുക്ക്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ബൈഡു. ബൈഡു എന്ന് പറഞ്ഞത് ഒരു ചൈനീസ് കമ്പനിയാണ്. സോ അസ് നമ്മളെ പുറത്ത് ഗൂഗിൾ പോലെയാണ് ഈ ബൈഡു ഇപ്പോൾ ചൈനയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ലെവലിൽ തന്നെ അവർ കാര്യങ്ങൾ ഇങ്ങനെ ഈ എ ബേസ്ഡ് കാര്യങ്ങളിൽ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ജി പി യു മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എൻ വി ഡി ആക്കാരാണ്. അവിടുന്നാണ് ഏറ്റവും ബെസ്റ്റ് ഐ ഗസ്. പിന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഈ ഫീൽഡിൽ വരുന്നുണ്ട്. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ആണെങ്കിൽ എ ഐ ബേസ്ഡ് പ്രോബ്ലം സോൾവിങ് ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഗൂഗിളിന്റെ തന്നെ വേറൊരു ഡിവിഷനാണ് ഡീപ് മൈൻഡ്. ഡീപ് മൈൻഡ് ആണ് നമ്മൾ ആൽഫ ഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോ എന്ന് പറഞ്ഞ ഗെയിം, ചൈനീസ് ഗെയിം സോൾവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഓപ്പൺ എ ഐ എന്ന് പറഞ്ഞ ഇലോൺ മസ്ക് മീൻസ് കോ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് എ ഐ ബേസ്ഡ് ആയിട്ടുള്ള. സോ ഇതുപോലത്തെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഈ എയിൽ നമ്മൾ കൂടുതലായിട്ട് ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് മീൻസ് ഡീപ് ലേണിംഗിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ് ടെൻസർ ഫ്ലോ, ടിയാനോ, ടോർച്ച്, ഇതുപോലെ പിന്നെ കഫേ. ഇതെല്ലാമാണ് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കേരാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് എൻവിഡിയ, ഒരുപാട് ഇതുപോലത്തെ ടൂളുകളുണ്ട്. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ടെൻസർ ഫ്ലോയും ടോർച്ചാണ്, പൈ ടോർച്ച് എന്ന് പറയും. ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ടെൻസർ ഫ്ലോ തന്നെ ടെൻസർ ഫ്ലോ മുമ്പ് ടെൻസർ ഫ്ലോ വേർഷൻ 1 അവർ ജസ്റ്റ് വേറൊരു ടൈപ്പ് ഓഫ് കോഡിംഗ് സ്റ്റൈലായിരുന്നു ഉപയോഗിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കേരാസ് എന്ന് പറഞ്ഞൊരു ബേസിക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്കൊക്കെ റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഈ ടെൻസർ ഫ്ലോ 2 ഈ കേരാസിൻ്റെ ഒരു കോഡിംഗ് സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ആൽഫഗോ ഡീപ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇത് റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് അല്ലെങ്കിൽ എ ഐ ഉള്ള ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടത്തിന് മെയിൻ കാരണമായത് ഈ ആൽഫഗോ ആണ്. ഈ ആൽഫഗോ വന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയത് ഈ റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് അല്ലെങ്കിൽ എ ഐ ഒക്കെ. സോ അടുത്ത് ജസ്റ്റ് ഒരു ഡെമോ ആണ്. രണ്ട് ഡെമോയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് സൈൻ ലാംഗ്വേജ് റെക്കഗ്നേഷൻ യൂസിംഗ് കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഇത് ഞാൻ ഒരു മുമ്പ് ചെയ്ത് വെച്ചൊരു പ്രൊജക്റ്റ് ആണ്. ഇതിൽ ബേസിക് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു റീജിയൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും എ ബി സി ഡി നമ്മളെ ഹാൻഡ് ജെസ്റ്ററുകളാണ്. എന്ന് പറഞ്ഞാൽ മ്യൂട്ടായിട്ടുള്ള ആൾക്കാർ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. സോ ഈ ഒരു റീജിയനിൽ ഞാനിങ്ങനെ ഇമേജസ് കൊടുക്കും. എൻ്റെ കൈയുടെ ഇങ്ങനെ പൊസിഷൻസ് കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എൽ എന്ന് പറഞ്ഞ ലെറ്റർ ഇവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു സ്ട്രിംഗ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ബാക്ക് സ്പേസ്, ഇതുപോലത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്പേസ് ഉണ്ട്. നമ്മളെപ്പോഴും ഒരു പ്രോഗ്രാം ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് അല്ലേ നമ്മളെപ്പോഴും ഉപയോഗിക്കുക. സോ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ക്യാമറ ഇങ്ങനെ പൊട്ടിപ്പിടിക്കുമ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് അത് തന്നെ സംസാരിക്കും. സോ മ്യൂട്ടായിട്ടുള്ള ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത്. സോ ഇതിൻ്റെ കോഡ് ഗിറ്റിൽ അവൈലബിൾ ആണ്. ഫുള്ള് കോഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വേർഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഈ കമാൻഡ്സ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ
രണ്ട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ വലിയ കമ്പ്യൂട്ടേഷൻ പവറിന്റെ ആവശ്യമില്ല. i3 പ്രോസർ, 4GB റാം, GPU ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു മോഡൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ പ്രൊജക്ടിന്റെ ഫുൾ കോഡ് ഗിറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ഈ ലിങ്കിലേക്ക് ഫോളോ, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു മോഡൽ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമേജ് ക്യാപ്ചർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇമേജ് ഈ ക്യാമറ ഈ പ്രോഗ്രാം ജസ്റ്റ് Python 3 ഈ പ്രോഗ്രാം 1_imagecap.py റൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും. നിങ്ങൾ നേരത്തെ ഈ കണ്ടതുപോലെ തന്നെ ഇമേജസ് ഇങ്ങനെ ഈ കൈ ഇങ്ങനെ ഈ റീജിയനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജസ് ക്യാപ്ചർ ആവും. അത് കഴിഞ്ഞിട്ട് ഒരു ഫോൾഡറിൽ സ്റ്റോർ ആവും. അല്ലെങ്കിൽ to create dataset.py ഈ പൈത്തൺ ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആവും. അതൊരു നമ്പി ഫയൽ എന്ന് പറഞ്ഞൊരു നമ്പി ഫോർമാറ്റിലാണ് അത് സേവ് ആവുക. അത് കഴിഞ്ഞിട്ട് 3.cnn train.py ഈ പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മോഡല് ട്രെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ 4cap.cnn.py ഈ നാലാമത്തെ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ ക്യാമറ ഓൺ ആവും, ഇതുപോലൊരു വിൻഡോ വരും. അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നിങ്ങളിങ്ങനെ കൈ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കഴിഞ്ഞാൽ ഗുണമായിരിക്കും. പിന്നെ ഇതിൻ്റെ ട്യൂട്ടോറിയലെല്ലാം ഞാൻ ഓൾറെഡി ഇതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ വേറെ രണ്ടു മൂന്നോ ട്യൂട്ടോറിയലിൻ്റെ ലിങ്കുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഫോളോ പഠിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഇതുപോലത്തെ കാര്യങ്ങളുടെ ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ട്. സോ പിന്നെ ഒരു കാര്യം, ഇതിൽ ഞാൻ ടെൻസർ ഫ്ലോയുടെ TFLearn എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി വെച്ചിട്ടാണ് ഞാൻ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന എങ്ങനെയാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പ്രോഗ്രാമിൽ കാണുന്നത് ഞാനിപ്പോൾ ഒന്ന് ഡെമോ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ഓരോ ലെയറും കാണുന്നില്ലേ, ഇവിടെ കൺവല്യൂഷൻ 1, കൺവല്യൂഷൻ 2, കൺവല്യൂഷൻ 1, കൺവല്യൂഷൻ 3, കൺവല്യൂഷൻ 5 ഇതുപോലത്തെ ഓരോ ഇന്റർമീഡിയറ്റ് ഓരോ കൺവെർഷൻ സ്റ്റേജുകളും നമ്മളൊരു പ്രോഗ്രാമിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ കൺവല്യൂഷൻ, 2D കൺവല്യൂഷൻ, മാക്സ് പൂളിംഗ്, ഇതുപോലത്തെ ഓരോ കാര്യങ്ങളുണ്ടാവും. അത് വെച്ചിട്ട് തന്നെ ടു ഡി കൺവെർഷൻ, 3D കൺവെർഷൻ ഇതെല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഒരു കൺവല്യൂഷന്റെ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ആണെങ്കിൽ ഒരു മോഡൽ നെയിം കൊടുക്കുക, അത് കഴിഞ്ഞ് ഒരു കൺവല്യൂഷന്റെ ഇത് കൊടുക്കുക, ഇൻപുട്ട് ഡാറ്റ, ഇമേജിന്റെ സൈസ് കൊടുക്കുക. അത് കഴിഞ്ഞ് 2D കൺവല്യൂഷൻ ഇതേ ഈ കൺവല്യൂഷന്റെ ഇതേ വേരിയബിൾ തന്നെ നമ്മളിവിടെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 8, 5, 8 എന്ന് പറഞ്ഞാൽ ഫീച്ചറാണ്, 5 എന്ന് പറഞ്ഞാൽ കേർണൽ സൈസാണ്. അത് കഴിഞ്ഞ് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ടാവും, റീലൂപ്പ്. ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് ആണ് നമ്മൾ കൂടുതലായിട്ട് എല്ലാ ഇമേജിനായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതലും കൊടുക്കുക. കാരണം അത് ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടും, പിന്നെ പ്രോസസ്സിംഗ് പവർ വളരെ കുറയ്ക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാണ് റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു നെയിം ഇൻപുട്ടും കൊടുക്കും. സോ ഇങ്ങനെയാണ് ഓരോ നമ്മൾ കൺവല്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കുക. ഇത് ഫസ്റ്റത്തെ കൺവല്യൂഷൻ ലെയർ, ഇത് സെക്കൻഡ് കൺവല്യൂഷൻ ലെയർ, 3rd, 4th. ഓരോ കൺവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു മാക്സ് കൂളിംഗ് ഉണ്ടാവും. സോ ഞാനാണെങ്കിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ അതിൽ കൂടെ പോവാണെങ്കിൽ എന്താണ് കൺവല്യൂഷൻ, എന്താണ് കൂളിംഗ്, ഇതിൻ്റെയൊക്കെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡായിട്ട് പോകുന്നത്. സോ ഈ രീതിയിലാണ് നമ്മളൊരു ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പല ലൈബ്രറിയിലും പല മെത്തേഡിലാണ് നമ്മൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഏറ്റവും ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു ഫുള്ളി കണക്റ്റഡ് ലെയർ ഉണ്ടാവും. ഫുള്ളി കണക്റ്റഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഈ കൺവല്യൂഷൻ ലെയറിനെ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഒരു വലിയ നെറ്റ്വർക്ക് ആയിട്ട് ഉണ്ടാവും. സോ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എത്ര ക്ലാസസ് ആണ് ഉപയോഗിക്കുന്നത് ആ ക്ലാസിന്റെ അത്രയും വെച്ചിട്ട് ഒരു അടുത്ത ഫുള്ളി കണക്റ്റഡ് ലെയർ ഉണ്ടാവും. ഇത്
ഇതാണ് ഏറ്റവും ലാസ്റ്റ് ലെയറിന്റെ ന്യൂറോൺസിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് ക്ലാസ്സസ്, ഒരു ഫുള്ളി കണക്റ്റഡ് ഡേറ്റ കൊടുക്കും. നമ്പർ ഓഫ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊടുക്കുന്നത് 28 മീൻസ് ഹാൻഡ് ജെസ്റ്ററുകളാണ് ഞാനിവിടെ മീൻസ് ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ ഈ ഏറ്റവും അവസാനത്തെ ലെയറിലായിരിക്കും ഞാൻ നമ്പർ ഓഫ് ക്ലാസ്സസ് കൊടുക്കുക. സോ എൻ്റെ ഇൻപുട്ട് ഇമേജ് ആയിരിക്കും, എൻ്റെ അവസാനത്തെ ന്യൂറോണിൽ 28 ന്യൂറോൺസ് ഉണ്ടാവും. സോ ഈ ന്യൂറോണിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഹൈ വാല്യൂ തരിക, കറസ്പോണ്ടിങ് ഞാനൊരു ഇമേജ് കൊടുക്കുമ്പോൾ. ഇങ്ങനെയാണ് ഒരു ബേസിക് ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് ഡീപ്പ് ലെവലിലുള്ള കാര്യങ്ങളാണ്. സോ ബേസിക് ആയിട്ട് ഒരു ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഇത് ഈ ഒരു കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇങ്ങനെയാണ് ഈ ഒരു ബൗണ്ടറി ബോക്സിനകത്തുള്ള ഈ ഒരു ഇമേജിനെയാണ് ഞാൻ ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നത്. ഇമേജിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 96x96 പിക്സലാണ് ഈ ഇമേജിന്റെ സൈസ്. മീൻസ് ഞാൻ ഈ ഇമേജിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് 96x96 ആയിട്ട് റീസൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് കൊടുക്കുക. ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ സിമ്പിൾ ഈ ക്ലാസിഫിക്കേഷൻ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് സൈസ് എപ്പോഴും നമ്മൾ ഫിക്സഡ് ആയിരിക്കും. സോ ഏതൊരു ഇമേജ് കൊടുത്താലും ആ ഒരു ന്യൂറോൺസ് നമ്പർ ഓഫ് ന്യൂറോൺസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, ഇൻപുട്ട് ന്യൂറോൺസ്. സോ ആ നമ്പറിലേക്ക് നമ്മൾ റീസൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ന്യൂറോണിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഡെമോ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിറ്റക്ഷൻ ആണ്. ഇപ്പൊ തന്നെ 45 മിനിറ്റ്സ് ആയി, ഒരു 2-3 സ്ലൈഡും കൂടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഹലോ സാർ, കുഴപ്പമില്ല. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വി എൽ സി പ്ലെയർ ഉണ്ടാവും, എൻ്റെ ഈ ഹാൻഡ് ജെസ്റ്റർ വെച്ചിട്ട് എനിക്ക് വി എൽ സി പ്ലെയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിവിടെ എ എന്ന് പറഞ്ഞ ലെറ്റർ കാണുമ്പോൾ തന്നെ ഈ വീഡിയോ വി എൽ സി പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ബി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ഹാൻഡ് ജെസ്റ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു വി എൽ സി പ്ലെയർ, ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ ഈ ഒരു ഹാൻഡ് ജെസ്റ്ററിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് കണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ അൽഗോരിതമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ കണ്ടിട്ടുള്ളതിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പോർഷനിൽ മാത്രമേ എനിക്ക് കൈവയ്ക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ അവിടുന്ന് മാത്രമേ ഈ ഡാറ്റ എടുത്തിട്ട് എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ ഒബ്ജക്ട് ഡിറ്റക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു റീജിയനിൽ ഈ ഒരു സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുമ്പ് എവിടെ ഞാൻ ഈ ഹാൻഡ് ജെസ്റ്റർ കൊണ്ടുവന്നാലും അവിടെ നിന്ന് എൻ്റെ കൈ ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ലെറ്ററാണോ കൊടുക്കുന്നത് ആ ഒരു ഇമേജ് റെക്കഗ്നൈസ് ചെയ്തിട്ട് എനിക്കിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഫോർവേഡ് ബാക്ക്വേഡ് ചെയ്യാൻ വേണ്ടി 2 ജെസ്റ്റേഴ്സ് ഉണ്ട്. സോ ഇത് ജസ്റ്റ് ഹോബി ആയിട്ട് ഞാൻ ചെയ്തൊരു പ്രൊജക്റ്റാണ്. എൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു വി എൽ സി പ്ലെയർ എടുക്കുക, ഫുൾ സ്ക്രീൻ ആക്കുക, പ്ലെയർ പോസ് ആൻഡ് സ്കിപ്പ് ഒക്കെ ജസ്റ്റ് ഹാൻഡ് ജെസ്റ്റർ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഇതിൻ്റെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഞാൻ എങ്ങനെയാണ് ഈ മോഡൽ ട്രെയിൻ ചെയ്തത്, അതിൻ്റെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളുണ്ട്. പിന്നെ ടെൻസർ ഫ്ലോയുടെ ഒബ്ജക്ട് ഡിറ്റക്ഷൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ടെൻസർ ഫ്ലോയുടെ ടെൻസർ ഫ്ലോ ഒബ്ജക്ട് ഡിറ്റക്ഷൻ എ പി ഐ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇട്ട് ഒരുപാട് വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ്. പക്ഷേ നിങ്ങളുടെ ലോക്കൽ പി സിയിൽ ഈ ഒബ്ജക്ട് ഡിറ്റക്ഷൻ്റെ അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്ട് ഡിറ്റക്ഷൻ കുറച്ച് വലിയൊരു ന്യൂറൽ നെറ്റ്വർക്കാണ്. സോ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ കൊളാബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, ഗൂഗിൾ കൊളാബ്. ഞാനിത് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഗൂഗിൾ കൊളാബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് കിട്ടും. അതിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പൈത്തൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പൈത്തന്റെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിന്റെ ഒരു സിൻടാക്സ് വെച്ചിട്ടാണ്, ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്കിന്റെ സിൻടാക്സ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഒരുപാട് കോഡിൻ്റെ ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് പൈത്തന്റെ
മീൻസ് എന്താ പൈത്തന്റെ കമാൻഡ്സ് ഇങ്ങനെ പൈത്തന്റെ കമാൻഡ്സ് ഇല്ല പൈത്തന്റെ പ്രോഗ്രാംസ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സെർവറിൽ റൺ ചെയ്യാൻ പറ്റും. പിന്നെ റൺ ടൈം എടുത്തിട്ട് നമുക്ക് ഇതും മാറ്റാൻ പറ്റും, ജി പി യു ടി പി യു അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാ ജി പി യു വേണോ ടി പി യു വേണോ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഞാനാണെങ്കിൽ ഈ പ്രൊജക്റ്റ് മെയിനായിട്ട് ചെയ്തത് ഗൂഗിൾ കൊളാബ് വെച്ചിട്ടായിരിക്കും, കൊളാബ് വെച്ചിട്ടാണ്. സോ വലിയ ന്യൂറൽ നെറ്റ്വർക്കൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കൊളാബാണ് ഏറ്റവും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, 24 hours or 12 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡയറക്ടറി റീസെറ്റ് ആവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 12 or 24 hours മാത്രമേ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റൂ. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക്. പിന്നെ റെഫറൻസ് ലിങ്ക്, ഇത് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ സിമ്പിളായിട്ട് കോഴ്സിറ അതുപോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നിങ്ങൾക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി, ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി. പിന്നെ പെയ്ഡ് ആണെങ്കിൽ യുഡമി, ഒഡാസിറ്റി, അപ്ഗ്രേഡ് ഇതുപോലത്തെ ഒരുപാട് വേറെയും പ്ലാറ്റ്ഫോമുകളുണ്ട് മെഷീൻ ലേണിങ്ങിൻ്റെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോംസ്. ഞാൻ കൂടുതലും പഠിച്ചിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ള ഈ ബ്ലോഗ് യൂട്യൂബിൽ നിന്നൊക്കെയാണ്. സോ അതിന് മെയിനായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു ഒരു സൈറ്റ് ഉണ്ട്, അതിലാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്തത് ഈ ഒരു ഒരാള് ഒരു യു എസിലുള്ള ആളാണെന്ന് തോന്നുന്നു, ആൾ ഇതുപോലത്തെ പ്രോഗ്രാമിംഗ് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വീഡിയോസ്, ട്യൂട്ടോറിയൽ വീഡിയോസ്, പിന്നെ ബ്ലോഗ് എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടിട്ടാണ് മെയിനായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചത്. സോ എപ്പോഴും ഈ കോഴ്സിറ അതുപോലത്തെ ഇതിൻ്റെ മീൻസ് സൈറ്റുകളുടെ ചെറിയ ഡ്രോബാക്ക് ഞാൻ കണ്ടത് അവർ മെയിനായിട്ട് തിയറി ഓറിയൻറ്റഡ് ആയിരിക്കും. പക്ഷേ ഈ ഫ്രീ ബ്ലോഗുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ തിയറിയും പറയും, പ്രാക്ടിക്കലി അവർ ചെയ്ത് കാണിക്കുകയും ചെയ്യും എങ്ങനെയാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്യേണ്ടത് അതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുകയും ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും. അവരുടെ കോഡ് ഗിറ്റിൽ അവൈലബിൾ ആയിരിക്കും, ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം, നിങ്ങളെപ്പോഴും ഈ കോഡ് ട്രൈ ചെയ്യുക മാത്രമല്ല പുതിയ എന്തെങ്കിലും ഒരു ഫീച്ചറും കൂടെ ആഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എങ്ങനെയാണ് നമ്മളൊരു പുതിയ ഫീച്ചർ ആഡ് ചെയ്യുക, എങ്ങനെയാണ് ഈ കോഡിൽ കുറച്ച് വ്യത്യാസം വരുത്തുക. നിങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എന്താണ്, ഒരു ട്യൂട്ടോറിയൽ കണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ആ കോഡിനെ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കോഡ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ കുറച്ച് എക്സ്പീരിയൻസ് നടക്കുക. ഇതുപോലത്തെ ഈ രണ്ട് പ്രൊജക്റ്റും ഞാൻ ആ രീതിയിലാണ് ചെയ്തത്. എന്നിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക, സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക. പിന്നെ ജോബിൻ്റെ കാര്യത്തിലാണെങ്കിൽ എ ഐ ഫീൽഡിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ജോബ് കിട്ടാൻ വേണ്ടി നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് സൈറ്റ് കാണുക, ഇതുപോലത്തെ ഒരുപാട് പഠിക്കുക, സ്വന്തമായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റുകൾ ചെയ്യുക. എന്നിട്ടാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഞാൻ ഈ പ്രൊജക്ട്സ് എല്ലാം ചെയ്തത് ജസ്റ്റ് ഹോബി ആയിട്ടാണ് ചെയ്തത്. എന്നിട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു ഔട്ട്പുട്ടിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് കോഡ് ഗിറ്റിൽ ഷെയർ ചെയ്യുക. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്കൊരു അവർക്ക് മനസ്സിലാവും നമ്മൾ എത്ര കേപ്പബിൾ ആണ്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയ്ഡ് കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. സോ ഞങ്ങളുടെ സ്റ്റാർട്ടപ്പുകളിലെല്ലാം പൊതുവെ ഈ ഒരു രീതിയിലാണ് ആൾക്കാരെടുക്കുന്നത്. പിന്നെ സ്റ്റാർട്ടപ്പ് ജോബ്സ് ആണെങ്കിൽ കിട്ടാൻ വേണ്ടി ഏഞ്ചൽ ലിസ്റ്റ് അതുപോലത്തെ കുറച്ച് സൈറ്റുകളുണ്ട്. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും കിട്ടും എങ്ങനെ അതുവഴി അപ്ലൈ ചെയ്ത്. പിന്നെ നോക്കി ഇതുപോലത്തെ സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോബും പെട്ടെന്ന് കിട്ടാം, മീൻസ് സെർച്ച് ചെയ്യാൻ പറ്റും. സോ മെയിനായിട്ട് എയിലൊരു പാഷൻ ഉണ്ടാക്കുക, എന്നിട്ട് എ മോഡൽസ് ഇങ്ങനെ ബേസിക് നോളജ് ഉണ്ടാക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഐഡിയാസ് ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ജോബ് സെർച്ചിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടും. പിന്നെ എഐ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് എഐയുടെ ബേസിക്സ് ഒരു എറ്റ് ദ ഏജ് ഓഫ് എഐ എന്ന് പറഞ്ഞ കുറച്ച് ഇതുണ്ട് യൂട്യൂബിലാണെങ്കിൽ, കുറച്ച് ഇത് യൂട്യൂബ് ഒറിജിൻസിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ മീൻസ് വേൾഡിൽ എവിടെയൊക്കെ ഈ എഐയുടെ പല ടൈപ്പിൽ ഒരു പല ഫീൽഡിൽ പല പ്രോബ്ലംസിൽ ഈ എഐ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് റിയൽ വേൾഡ് പ്രോബ്ലംസ് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്, മീൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോസ് മീൻസ് യൂട്യൂബ് ഒറിജിൻസിൻ്റെ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏതൊക്കെ പ്രോബ്ലംസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അവരെങ്ങനെയാണ് ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്ന് ഈ വീഡിയോസ് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്.
എന്റെ ഇതുവരെ ടോപ്പിക് എല്ലാം ജസ്റ്റ് ഞാൻ കവർ ചെയ്തു. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്താൽ മതി. ചാറ്റ് ബോക്സ് ഗൂഗിൾ മീറ്റിലൊക്കെ. എന്റെ ഇവിടെ പവർ പോയി, അതുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. PPT യൂസ്ഫുൾ ലിങ്ക്സും എന്തായാലും ഞാൻ ക്ലാസ്സിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. സാർ, അതേപോലെ എനിക്കിപ്പോ ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു, വളരെ നല്ല സെഷൻ ആയിരുന്നു. പ്രൊജക്ടിന് ഫൈനൽ ഇയർ ആയിട്ടുള്ള ഒരാളാണ് മെസ്സേജ് അയച്ചത്. പ്രൊജക്ടിന് വേണ്ടിട്ട് ഒരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോഴാണ് സാറിന്റെ സെഷൻ വന്നത്. ഞാൻ ജസ്റ്റ് ചാറ്റിലിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. മീൻസ് ആവശ്യമുള്ള ജസ്റ്റ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മതി. പിന്നെ ഒരു പ്രൊജക്ട് നിങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ മീൻസ് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ AI ബേസ്ഡുള്ള ഒരുപാട് ട്യൂട്ടോറിയൽസും ഒരുപാട് പ്രൊജക്ടിന്റെ കോഡുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. ജസ്റ്റ് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്യുക, ട്രൈ ചെയ്യുക, ഒരു മൂമെന്റിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ യാ, അതാണ് മെയിൻ ഉദ്ദേശം. ജസ്റ്റ് പഠിക്കുക, ജസ്റ്റ് ട്രൈ ചെയ്യുക കോഡുകൾ. വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇത്രയും ഈ സ്ലൈഡുകളിൽ ഞാൻ സ്കിപ്പ് ചെയ്തിരുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം AI എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. പിന്നെ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടോപ്പിക്കാണ്. സോ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ സ്ലൈഡിൽ. ഇതൊന്നുമല്ല, ഇതിനേക്കാളും ഒരുപാട് വേറെ തന്നെ ഡീപ് ലേണിംഗ് ഇതുണ്ട്, നെറ്റ്വർക്ക്സ് ഇപ്പൊ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. സോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ടൊന്ന് കരുതിയാൽ മതി. സാർ, ഇപ്പോ ഗൂഗിളിൽ തന്നെ ഒരു മെഷീൻ ലേണിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കോഡൊന്നും കൊടുക്കാതെ ഡയറക്റ്റ് teachables.google.com എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് മെഷീൻ ലേണിംഗിന് വേണ്ടിയിട്ട്. ഡയറക്റ്റ് നമ്മൾ കോഡൊന്നും കൊടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്തെങ്കിലും പ്രൊജക്ട് ഐഡിയസ് ഒക്കെ ചെയ്യാൻ പറ്റും ജസ്റ്റ് നമ്മൾ. അതെന്ന് പറഞ്ഞാൽ ഞാൻ ആപ്പിളിന്റെ കണ്ടിട്ടുണ്ടായി, ഗൂഗിളിന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് ഉദ്ദേശിച്ചത്. കുറച്ച് ഡാറ്റ എടുക്കുക, അവരുടെ അടുത്ത് കൊടുക്കുക, മോഡലെ ട്രെയിൻ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. ആ ലെവൽ അല്ലേ? ഒരു ഇന്ററാക്ഷൻ ലെവലിൽ ഒരു ജീവ ഉണ്ടാവും. സോ ആ രീതി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആപ്പിളിന്റെ ആദ്യം ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആപ്പിളുകാരാണ് അത് ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ജീവ ഉണ്ടാവും, കുറച്ച് ഡാറ്റ സെറ്റ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക, എടുത്ത് കൊടുക്കുക. സോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, അതുപോലത്തെ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഒരു മോഡല് സെലക്ട് ചെയ്യുക. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ ട്രെയിൻ ചെയ്യും, എന്നിട്ടാണെങ്കിൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ അവരുടെ തന്നെ ഡിപ്ലോയിങ് ടൂൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അങ്ങനെയുള്ള ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ, ലൈക്ക് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, അതുപോലത്തെ കാര്യങ്ങൾ. സോ അവരാണെങ്കിൽ ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ ആഡ് ചെയ്യൂ. ഒരു കസ്റ്റമൈസ്ഡ് നമ്മളൊരു പ്രൊജക്ട് ലെവലിൽ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മോഡൽ ട്രെയിൻ ചെയ്യുന്നതിന് ശേഷം ആ മോഡലിന്റെ വെയിറ്റ്സ് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ കസ്റ്റമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും.
കാരണം ഇപ്പൊ ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് ഞാൻ ഇവിടെ എന്റെ ഈ പ്രൊജക്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഹാൻഡ് ജെസ്റ്റർ റെക്കഗ്നേഷൻ, ഈ വി എൽ സി പ്ലെയർ കൺട്രോളർ, ഇവിടെ പറഞ്ഞാൽ ഒബ്ജക്ട് ഡിറ്റക്ഷനിൽ തന്നെ ഞാൻ കൊടുത്തത് ഇപ്പോ നമ്മളെ എ ബി സി ഡി എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് എന്റെ ഹാൻഡ് ജെസ്റ്റർ വെച്ചിട്ട് ഒബ്ജക്ട് ഡിറ്റക്ട് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം ആ വാല്യൂസ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ വി എൽ സി പ്ലെയർ കൺട്രോൾ ചെയ്തത്. സോ ഇതേപടി തന്നെ അവർ തരുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ആയിരിക്കും. സോ നമ്മൾ ഒരു മോഡൽ ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മൾ അതിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. സോ ആ രീതിയിലാണ് ഒരു പ്രൊജക്ട് ഉണ്ടാക്കുക. പിന്നെ ഗൂഗിളിന്റെ തന്നെ വേറൊരെണ്ണമുണ്ട്, ഗൂഗിളിന്റെ അക്കൗണ്ടില് നമ്മൾ പെയ്ഡായിട്ട് കയറി കഴിഞ്ഞാൽ അവർ തന്നെ വേറെ തന്നെ കുറെ ഫീച്ചേഴ്സ് തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമേജില് ഒ സി ആർ ഒപ്റ്റിക്കൽ ക്യാറ്റഗറി റെക്കഗ്നേഷന്റെ തന്നെ നമ്മൾ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒ സി ആറിന്റെ ഫുൾ ലിസ്റ്റ് തരും. പിന്നെ ഒബ്ജക്ട് ഡിറ്റക്ഷൻ തന്നെ ഈ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ട്, പിന്നെ ഫേസിന്റെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഫേസിൽ ഏതൊക്കെ എക്സ്പ്രഷൻ വരുന്നുണ്ട്, ഫേസ് ഡിറ്റക്ട് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്ത് ഇമോഷൻസ്, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി എ പി ഐസ് അവൈലബിൾ ആണ്. സോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് സ്കെയിൽ നമ്മൾ ഉപയോഗിക്കാണെങ്കിൽ അത് പെയ്ഡ് ആയതുകൊണ്ട് ഒരുപാട് ഡാറ്റ നമ്മൾ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ട്രെയിനിങ്ങിന്റെ കാര്യം പെയ്ഡ് ആണോ അൺപെയ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് മീൻസ് ഈ ആൻസർ കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് മീൻസ് ഓക്കെ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഞാൻ അത് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ ഏകദേശം ഒരു ഐഡിയ അതിൽ നിന്ന് കിട്ടും, ആ ഒരു ആൻസറിൽ നിന്ന് കിട്ടും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. വളരെ നല്ല ഒരു ഈ മൂന്ന് ടോപ്പിക് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ എ എം എൽ ഡി എൽ. ഓരോ ടോപ്പിക്കും ഒരു വൺ അവർ കിട്ടിയാൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ കമ്പ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പാടുന്ന ഒരു സംഭവം വിതിൻ വൺ അവർ വിജയേട്ടൻ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തി. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഇതാക്കിയത്. സോ താങ്ക് യു വിജയേട്ടൻ. Okay, thanks. This wonderful session. Next, I would like to thank GCW Alumni Association Bangalore chapter and Shabir Kuti for giving us the opportunity for this event. And last, our participants were already 25 in the maximum, but still, participated in our big thanks. Thank you all. See you next week. Okay, your opportunity, Tanane, thanks. Thank you, Vijay. Thank you, sir. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നല്ലേ? ആ സുഖമായി പോകുന്നു സർ. ഇവിടെ വീട്ടിലാണ്, വർക്ക് ഉണ്ട്, പിന്നെ സാറ്റർഡേ സൺഡേ ആയിട്ട് വലിയ പ്രശ്നങ്ങളില്ല, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അർജുനേട്ടാ ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക്സ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ആ സാറിന് മീൻസ് സാറിനാണ് മീൻസ് ഇത് ആദ്യമായിട്ടാണ് സാറുമാരുടെ